നമസ്കാരം. നിഷ് ന്യൂസിൻ്റെ പ്രത്യേക വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറിയേക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ അടിയന്തര ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. ബുറേവി ചുഴലിക്കാറ്റ് കേരളത്തെയും ബാധിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. ചുഴലിക്കാറ്റിൻ്റെ പുതിയ സഞ്ചാരപാത കാലാവസ്ഥാ കേന്ദ്രം പുറത്തുവിട്ടു. വെള്ളിയാഴ്ച രാവിലെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയെ സ്പർശിച്ച് ബുറേവി കടന്നുപോകും. മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. ഇതിൻ്റെ ഭാഗമായി തെക്കൻ കേരളത്തിൽ നാളെ രാത്രി മുതൽ കനത്ത കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നിലവിലുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനം നിരോധിച്ചു. അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടാൻ കര, നാവിക, വ്യോമസേനകളുടെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സഹായം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കളക്ടർ നവജ്യോത് ഖോസെ പറഞ്ഞു. ജില്ലയിൽ നാളെ അതിതീവ്ര മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ഇന്നും 4-നും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് മുൻനിർത്തി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. അടിയന്തര സാഹചര്യമുണ്ടായാൽ ആളുകളെ ഒഴിപ്പിക്കാൻ റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ഒരുക്കം തുടങ്ങി. ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കേണ്ട സ്ഥലങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വിശദമായ പട്ടിക തയ്യാറാക്കി. ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നാൽ ഇവിടങ്ങളിൽ വൈദ്യുതിയും വെള്ളവും ഭക്ഷണ സാധനങ്ങളും എത്തിക്കാൻ KCB, ജല അതോറിറ്റി, സിവിൽ സപ്ലൈസ് വകുപ്പുകൾ എന്നിവയ്ക്ക് നിർദ്ദേശം നൽകി. അതിതീവ്ര മഴയുണ്ടാകുമെന്ന അറിയിപ്പിനെ തുടർന്ന് ജില്ലയിലെ പ്രധാന അണക്കെട്ടുകളിൽ നിന്ന് പരമാവധി വെള്ളം തുറന്നിടാൻ കളക്ടർ നവജ്യോത് ഖോസെ നിർദ്ദേശം നൽകി. നെയ്യാർ ഡാമിൻ്റെ 4 ഷട്ടറുകളിൽ നിലവിൽ 20 സെൻറ്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. ഇന്ന് 10 സെൻറ്റിമീറ്റർ കൂടി ഷട്ടറുകൾ ഉയർത്തി കൂടുതൽ ജലം തുറന്നുവിടും. അരുവിക്കര ഡാമിൻ്റെ 6 ഷട്ടറുകളിൽ ഒരെണ്ണം നിലവിൽ 20 സെൻറ്റിമീറ്റർ തുറന്നിട്ടുണ്ട്. ചുഴലിക്കാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ 48 വില്ലേജുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകാൻ കളക്ടർ റവന്യൂ, പോലീസ്, തദ്ദേശ സ്വയംഭരണ അധികൃതർക്ക് നിർദ്ദേശം നൽകി. ഇവിടങ്ങളിൽ റവന്യൂ വകുപ്പിൻ്റെ പ്രത്യേക സംഘം നിരീക്ഷണം തുടങ്ങി. തഹസീൽദാർമാരുടെ നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. താലൂക്ക് അടിസ്ഥാനത്തിൽ 24 മണിക്കൂർ കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. നിഷ് ന്യൂസിൻ്റെ പ്രത്യേക ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.